ഇപ്പോൾ മോത്തി കരയിൽ തന്നെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കരയിലെ മണ്ണ് മാറ്റുന്ന ജോലികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പുഴയിലേക്കുള്ള രക്ഷാപ്രവർത്തനം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നാണ് കെ വി രാഹുൽ അവിടെ നിന്ന് നൽകുന്ന വിവരം. അതായത് അല്പസമയം മുൻപ് ശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. അതിനാൽ തന്നെ പുഴയുടെ കുത്തൊഴുക്കിൽ ഇറങ്ങിയുള്ള പരിശോധന ആ സമയത്ത് അപ്രാപ്യമാണ്. തൊട്ട് കുറച്ച് സമയം മുൻപ് നേവിയുടെ സംവിധാനങ്ങൾ, നേവിയുടെ ഡിഗ്ഗി ബോട്ടും കൂടുതൽ മുങ്ങൽ വിദഗ്ധരുമൊക്കെ ഇതിലെ കടന്നുപോയിരുന്നു. അതുകൊണ്ട് തന്നെ വൈകാതെ തന്നെ പുഴയിലെ സെർച്ച് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ NDRFന്റെയൊക്കെ സംഘമാണ് അകത്തുള്ളത്. അവരാണ് നേരത്തെ പുഴയിലിറങ്ങി പരിശോധന നടത്തിയ NDRFന്റെയും സൈന്യത്തിൻ്റെയും ടീമാണ് പുഴയിലിറങ്ങി പരിശോധന നടത്തിയത്. പക്ഷേ ഇപ്പോൾ നേവി കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടുകൂടി തന്നെ പുഴയിലെ പരിശോധന വലിയ താമസമില്ലാതെ ആരംഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ ചില പ്രേക്ഷകർ ചോദിക്കുന്നു, കേട്ടു ബന്ധുക്കളെ അങ്ങോട്ട് കടത്തിവിടേണ്ട കാര്യം എന്താണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടു. ഏതായാലും അതിനുള്ള മറുപടി ഇതാണ്, ഈ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാവണം സെർച്ച് എന്നുള്ളൊരു ഉറപ്പ് MLA ഉൾപ്പെടെ ഇടപെട്ട് നൽകിയിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവിടേക്ക് ബന്ധുക്കളെ അകാരണമായി തടഞ്ഞത്. അതിനാൽ തന്നെ അവരെ കൂടി ബോധ്യപ്പെടുത്തി വേണം ഈ സെർച്ച് ഓപ്പറേഷൻ എന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ അവിടേക്ക് കടത്തിവിട്ടത്. ഏതായാലും പോലീസ് ഇപ്പോൾ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ആരെയും അകത്തേക്ക് പെർമിറ്റ് ചെയ്യാത്ത തരത്തിലുള്ള സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പുറത്തു തന്നെ ഇരിക്കുന്നു. ഏതായാലും അവിടെ തിരച്ചിലിൻ്റെ നടപടികൾ അല്പസമയത്തിനകം തന്നെ, പുഴയിലെ തിരച്ചിലിൻ്റെ നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും വൈകാതെ നമുക്ക് ഈ വിഷയത്തിൽ, ഇന്നലെ റഡാറിൽ കണ്ട, സിഗ്നൽ കണ്ട ആ പ്രദേശത്തുള്ള തിരച്ചിൽ ആരംഭിക്കും. അവിടെ ആ റഡാർ പരിശോധനയിൽ നിന്നൊക്കെ 8 മീറ്റർ ആഴത്തിൽ ആ മൺകൂരയിൽ നിന്ന് 40 മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ് സിഗ്നലുകൾ ലഭിച്ചത്. അവിടെ ഇറങ്ങിയുള്ള പരിശോധനയോ അവിടെ ഡ്രഡ്ജർ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വലിയ ഒഴുക്കിൽ ഡ്രഡ്ജർ സംവിധാനം എത്രത്തോളം നമുക്ക് പ്രവർത്തിപ്പിക്കാനാകും എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്നാൽ പോലും എന്ത് റിസ്ക് എടുക്കും, കാലാവസ്ഥയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഇന്ന് ഈ 8-ാം ദിവസവും അനിശ്ചിതത്വം തുടരുന്നു.